ഖാറൂൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് അല്ലാഹു ഇത് ചെയ്തിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും കാലത്ത് ജീവിച്ച ഖാറൂൻ, ഖഫ് ഖാറൂൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർ, ഖുർആൻ തന്നെ പറഞ്ഞു ഖാറൂനെയും അവന്റെ വീടും കൊട്ടാരവും ഭൂമിയിലേക്ക് നമ്മൾ ഒന്നാകും കിട്ട താഴ്ത്തി കളഞ്ഞു. ഇൻഷാല്ലാ ഖുർആനിലെ ആവശ്യങ്ങൾ വരുമ്പോൾ വിശദമായ ചരിത്രം മനസ്സിലാക്കാം. ഖസ്ഫ് നടന്നിട്ടുണ്ട്, ഭൂതകാലത്ത് കഴിഞ്ഞ കാലത്ത് അല്ല അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ട് സമുദായങ്ങളെ, ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയാം. ഇനി ഖിയാമത്ത് നാളടുക്കുമ്പോൾ അങ്ങനെ ശിക്ഷിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹദീസ് നമ്മൾ മനസ്സിലാക്കി കാണും അല്ലേ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് ഖസ്ഫുൻ ബിജസീറത്തുൽ അറബ്, ജസീറത്തുൽ അറബിൽ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ ഹറമുള്ള മക്കയും മദീനയും നിലകൊള്ളുന്ന പ്രദേശം മുതൽ മുസ്ലിമീങ്ങൾ അറബികൾ താമസിക്കുന്ന ഇടങ്ങളിലൂടെ അള്ളാഹു തആല ഒരു ഖസ്ഫ് ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന ഒരു അപകടം നടത്താതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന ശറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖസ്ഫ് നടക്കാൻ പോകും. രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ പറയുന്നത്, ഖസ്ഫ് മസ്ഖ്. മസ്ഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കോലം കണ്ട് മറിക്കുക, മനുഷ്യന്റെ കോലത്തിൽ നിന്ന് രീതിയിൽ നിന്ന് സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു മൃഗത്തിന്റെയോ മറ്റു ജീവികളുടെയോ രൂപത്തിലേക്ക് അള്ളാഹു മനുഷ്യനെ മാറ്റുക. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ആഴ്ത്തി കൊണ്ടുപോവുക. അങ്ങനെ ഒരു അപകടം ഖിയാമത്തിന്റെ മുമ്പ് നടക്കും. യുഖസഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. ആയിഷ ബി റളിയല്ലാഹു അൻഹയോടാണ് തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തത്. ആയിഷ, ആ അപകടം നടക്കുമ്പോൾ ബി അവ്വലിഹിം വ ആഖിരിഹിം, അതിലെ ആദ്യത്തെ ആളുകളും അവസാനത്തെവരെയും അള്ളാഹു അതിൽ പെടുത്തും. ആയിഷ, എല്ലാവരും പെട്ടുപോകുന്ന രീതിയിൽ ഭൂമിയിലേക്ക് ഒരു കൂട്ടം ആളുകളെ അള്ളാഹു താഴ്ത്തിക്കൊണ്ടുപോകുന്ന ഒരപകടം അറബ് രാജ്യങ്ങളിൽ നടക്കാൻ പോകുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് ബേജാറായി ചോദിച്ചു പോയത് മറ്റൊന്നുമല്ല, നബിയേ അയുഖസഫു ബി അവ്വലിഹിം വ ആഖിരിഹിം വഫീഹിമുസ് സാലിഹൂൻ, ആദ്യത്തെയും അവസാനത്തെയും ആളടക്കം ആഴ്ത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയവരും കുട്ടികളും പ്രായമുള്ളവരും സ്വാലിഹീങ്ങളും നല്ലവരും ദോഷികളും എല്ലാവരും പെട്ടുപോകുന്ന തരത്തിലാണല്ലോ നബിയെ അങ്ങീ പറഞ്ഞത്. അതിന്റെ അർത്ഥം വഫീഹിമുസ് സ്വാലിഹൂൻ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ ജീവിച്ചിരിക്കെ അവരെ അടക്കം ഭൂമി വിഴുങ്ങുമോ നബിയെ എന്ന് ആയിഷത്ത് റളിയല്ലാഹു അൻഹ എന്താ തങ്ങൾ കൊടുത്ത മറുപടി മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നഅം തങ്ങൾ പറഞ്ഞു അതെ ദുന്യാവിൽ അത് സംഭവിക്കും. എപ്പോൾ? ഇദാ കസുറ ഫീഹിമുൽ ഫഹ്ഷ്, വ്യഭിചാരം ഈ സമൂഹത്തിൽ വ്യാപിച്ചാൽ, സിന ചെയ്യുക വ്യഭിചാരം തോന്നിവാസം ഈ സമൂഹത്തിൽ വർദ്ധിച്ചാൽ, സ്വാലിഹീങ്ങൾ അടക്കമുള്ള ആളുകളെ അള്ളാഹു ശിക്ഷിക്കാൻ വിചാരിച്ചാൽ ആ തിന്മ ചെയ്തിരുന്ന ആളുകൾ മാത്രമല്ല സ്വാലിഹീങ്ങളും പെട്ടുപോകുന്ന ഒരു അപകടം ഇവിടെ സംഭവിക്കാൻ പോകുന്നു. പക്ഷേ സ്വാലിഹീങ്ങളൊന്നും ശിക്ഷിക്കൂല, അവർക്ക് ദുന്യാവിൽ അവരതിൽ പെടും, പക്ഷേ ആ പെട്ടുപോയത് അവർക്ക് അള്ളാഹു നാളെ സ്ഥാനം ഉയർത്തി കൊടുക്കാനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് അള്ളാഹു അവരെ പെടുത്തുന്നത്. സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, പിന്നെ അവരുടെ നിയ്യത്തിനനുസരിച്ച് അള്ളാഹു പുനർജന്മം കൊടുക്കും എന്ന് പറഞ്ഞാൽ മഹ്ഷറായിലേക്ക് വരുമ്പോ ഇവിടെ പെട്ടുപോയ സ്വാലിഹീങ്ങളെ അള്ളാഹു സ്വർഗത്തിലേക്ക് അയക്കും, ഇവിടെ തോന്നിവാസം ചെയ്തിരുന്ന ആളുകളെ ആഖിറത്തിലും അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു തആല മനുഷ്യന്റെ ആണിനും പെണ്ണിനും അള്ളാഹു വെച്ചിട്ടുള്ള അതിർവരമ്പുകളെ ഭേദിക്കുകയും അള്ളാഹുവിന്റെ ദീൻ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഇജ്ജത്തും അഭിമാനവും കളഞ്ഞുകുളിക്കുകയും ചെയ്ത് മൃഗങ്ങളെപ്പോലെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു ഖസ്ഫ് കൊണ്ട് ഈ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ ദിശാബോധം നൽകുമാറാകട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിന് ഹിദായത്തും ഇസ്തിഖാമത്തും നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അദാബ് വരുന്നത് ആകാശത്ത് നിന്നാണ്. ആകാശത്തുള്ളവരിൽ നിന്ന് നിങ്ങൾ നിർഭയത്വത്തിൽ കഴിയുകയാണോ? ഇൻഷാല്ലാ ആ പ്രയോഗം ഒന്നുകൂടെ വിശദീകരിക്കാനുണ്ട്, തൊട്ടടുത്തായത്തുകൂടെ ചർച്ച ചെയ്തിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. فستعلمون كيف نذير أأمنتم جنങ്ങളെ നിങ്ങൾ പേടിക്കാതെ കഴിയുകയാണോ?
പേടിക്കാതെ കഴിയുകയാണോ? നിങ്ങൾക്ക് പേടില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, മൻ ഫിസ്സമാ, ആകാശത്തുള്ളവരിൽ നിന്ന് നിങ്ങൾ പേടിക്കാതെ കഴിയുകയാണോ? നിങ്ങൾക്ക് മുകളിൽ അള്ളാഹു സ്ഥാപിച്ച ആകാശ ലോകം അള്ളാഹുവിന്റെ സുൽത്താനിന്റെ അള്ളാഹുവിന്റെ അധികാര മണ്ഡലമാണ്. അവിടെ അള്ളാഹുവിന് അധികാരമുണ്ട്, അത് അള്ളാഹുവിന്റെ അധികാര സ്ഥലമാണ്. ഭൂമിയും അള്ളാഹുവിന്റെ അധികാര സ്ഥലമാണ്. ആ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ പേടിക്കാതെ കഴിയുകയാണോ? ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഹാസിബ്, ഹസബ് എന്ന് പറഞ്ഞാൽ കല്ലുകൾ, ചരൽ കല്ലുകൾ മഴയായി പെയ്യിച്ചുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അദാബ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയുണ്ട് അള്ളാഹുവിന്റെ താക്കീതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും കൈഫ നദീർ, എങ്ങനെയുണ്ട് അള്ളാഹുവിന്റെ താക്കീത് എന്ന്. അപ്പൊ ബോധ്യപ്പെടും ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ വർഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരൽക്കല്ല് മഴ വർഷിക്കാൻ കാരണം പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മളത് മനസ്സിലാക്കണം. ഖിയാമത്ത് നാളെ വരുത്തി വെക്കുന്നത് മനുഷ്യരാണെന്ന ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാവുക. നമ്മളാണ് അത് വരുത്തി വെക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായ ഒരു കാരണമായി അത് വന്നെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ സംഭവിക്കുന്ന അള്ളാഹു തആല പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നാം ആകാശക്കൊണ്ടും ഭൂമി കൊണ്ടും ഇങ്ങനെയൊക്കെ പെരുമാറും. വളരെ വ്യക്തമാണ് അള്ളാഹുവിന്റെ താക്കീത്. എന്ത്? മതവിദ്യാഭ്യാസം കൊടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ കൊടുത്തു പക്ഷേ പഠിച്ചത് അള്ളാഹുവിനെ മനസ്സിലാക്കാനോ ദീനനുസരിച്ച് ജീവിക്കാനോ അല്ല, മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന്. മതവിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് പറ്റെ കുറയാ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ്, എന്തെങ്കിലും കാരണം കിട്ടിയാൽ മദ്രസ നിർത്താൻ പറ്റുമോ? അതാ രക്ഷിതാക്കന്മാർ ചിന്തിക്കുന്നത്. അതിപ്പോ കുട്ടിക്ക് ക്ഷീണാണെന്നോ സ്കൂളിന്റെ ടൈമിങ് അങ്ങനെയാണെന്നോ, ഇവിടെ അൽഹംദുലില്ല നമ്മുടെ സെറ്റപ്പുകളൊക്കെ അൽഹംദുലില്ല വളരെ റാഹത്താണ്. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും, നമ്മുടെ ഇമാറാത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും മദ്രസയിലേക്ക് പറഞ്ഞേക്കാതിരിക്കുകയാണ് രക്ഷിതാക്കൾ. നാട്ടിലും അങ്ങനെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാൽ മദ്രസ ഉണ്ട്, അതുകൊണ്ട് മദ്രസ ക്യാൻസൽ ചെയ്ത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞയച്ചാൽ കുട്ടിക്ക് രണ്ടും കിട്ടും എന്ന് പറയും. എന്താ അവിടെ നിന്ന് കിട്ടുന്നത്? ഒരു ഒരു പിരീഡ് നേരത്തേക്ക് അവിടെ ഒരു റിലീജിയസ് സ്റ്റഡീസ്, എന്താ ഒരു മണിക്കൂർ കൊണ്ട് എന്ത്? ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയില്ലേ കുട്ടിക്ക്? മദ്രസയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അത് തന്നെ ഏറ്റവും വലിയ പാഠമാണ്. അതൊരു പറക്കത്തല്ലേ മാലിമ്യങ്ങളിൽ നിന്ന്, മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്ന് ചൊല്ലിക്കേൾക്കുന്ന ആ ഒരു രീതി നഷ്ടപ്പെട്ടു പോയില്ലേ? തൊള്ളിമല വൈരുദ്ധീൻ. മറ്റൊന്ന്, വീടിന്റെ ഭരണാധികാരം പെണ്ണിന്റെ കയ്യിലേക്ക് എത്തിയാൽ ആണ് ഒന്നുമല്ല, ആണ് പൈസ അയച്ചു കൊടുക്കാനുള്ള ഒരു മെഷീൻ, കാര്യങ്ങളൊക്കെ നടത്തുന്നത് പെണ്ണുങ്ങൾ. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ അഥവാ അർജുലും ബ്രാത അക്ക ഉമ്മ, ഉമ്മയെ വേദനിപ്പിക്കുകയും വാപ്പയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്താൽ, അദിനാ സദീഖ, സുഹൃത്തുക്കളെ ഒക്കെ അടുപ്പിക്കുകയും വാപ്പയെ പുറത്താക്കി ഉമ്മയെ വിഷമിപ്പിച്ചു, അങ്ങനത്തെ സംഭവങ്ങൾ എന്റെ ഉമ്മത്തിൽ നടന്നാൽ. മ്യൂസിക്കിന്റെയും വാദ്യ ഉപകരണങ്ങളും വർദ്ധിച്ചു പോയാൽ, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ ദൈനംദിന ഇറങ്ങല്ലേ, പല കോലത്തിലും പല രീതിയിൽ എന്തെല്ലാം പാട്ട് കേൾക്കാനാണ്. പാട്ട് കേൾപ്പിക്കലാണ് ഇപ്പൊ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. പാട്ട് കേൾക്കുക, മ്യൂസിക് കേൾക്കുക, ഇതിനുള്ള സൗകര്യങ്ങൾ, അത് ചെറുതും വലുതും ചെവിയിൽ വെച്ചിട്ടും അല്ലാതെയും മണിക്കൂറുകളോളം റെക്കോർഡ് ചെയ്യാൻ പറ്റിയതും അല്ലാത്തതും അതിൻ്റെ എന്തല്ല. നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ മുസ്ലിം ഉമ്മത്തിൽ വർദ്ധിച്ചു വന്നാൽ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ, പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാം, ഡാൻസ് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുക, അവര് പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങൾ സ്റ്റേജിൽ കിടന്നിട്ട് ചാടിക്കളിക്കുക, മുസ്ലിം പെൺകുട്ടികളുടെ അരള്, അവരുടെ ചാരിത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അവർ ശരീര പ്രദർശനം നടത്താൻ തുടങ്ങിയാൽ, ആൽബത്തിൽ പാട്ടുപാടുമ്പോൾ അഭിനയിച്ചിട്ടായാലും സിനിമയിൽ പോയിട്ടായാലും സ്കൂൾ കലോത്സവങ്ങളിലായാലും എവിടെയായാലും പ്രായപൂർത്തിയെത്തിക്കഴിഞ്ഞ ഒരു പെൺകുട്ടി, ബിൻതുൻ തുഷ്തഹ, അങ്ങനെ ഫഖ് പറയാം, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായമായി കഴിഞ്ഞ കുട്ടികളെ പ്രദർശന വസ്തുക്കളാക്കി വെക്കാൻ പാടില്ല രക്ഷിതാക്കന്മാർ. പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാകില്ല മുമ്പിനിങ്ങളെ.
അങ്ങനെ സംഭവിച്ചാൽ മദ്യപാനം കൂടിയാൽ ശുരിബത്തിൽ ഹുമൂർ, മദ്യപാനികൾ മുസ്ലിം ചെറുപ്പക്കാരുടെ വയറ്റിലേക്ക് മദ്യമെത്തിക്കഴിഞ്ഞാൽ, അവർ കള്ളുകുടിയന്മാരായി മാറിയാൽ, ഈ സമൂഹത്തിന്റെ മുൻഗാമികളെ പിൻഗാമികൾ ചീത്ത പറയാൻ തുടങ്ങിയാൽ, സ്വഹാബത്തിനെയും താബിഈങ്ങളെയും ആ കാലത്ത് കഴിഞ്ഞുപോയവരെ കുറിച്ച് നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നവർ പറയാ അവർ മോശക്കാരായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയാൽ, കുടുംബനാഥന്മാർ സാദൽ കബീല തഫാസിഖുഹും, കുടുംബത്തിലെ കാരണവർ മോശക്കാരനായി മാറിയാൽ, വാപ്പ വീട്ടിലേക്ക് ടൈമിനെത്തൂല, ഒന്നുണ്ടായിട്ടല്ല, ക്ലബിലും അവിടെ ഇവിടെയും കളിയും തമാശയും ഒക്കെ കഴിഞ്ഞിട്ടേ വാപ്പെത്തുള്ളൂ, കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ കാരണവന്മാരായ ആളുകൾ കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി മാറിയാൽ, വസാദൽ ഖബീല തഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലഹും, ഒരു സമൂഹത്തിന്റെ ഒരു കൂട്ടം ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏറ്റവും നിറികെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറിയാൽ, വഉകരിമ അർജുലു മഖാഫത ശർരി, ഒരു മനുഷ്യനെ ബഹുമാനിക്കപ്പെടേണ്ട ആളല്ല അയാൾ, പക്ഷേ ബഹുമാനിക്കാതിരുന്നാൽ എനിക്ക് വല്ല ഉപദ്രവം ചെയ്യുമോ എന്ന് പേടിച്ച് ഗതികേടുകൊണ്ട് ബഹുമാനിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും നിരനിരത്തി വിശദീകരിക്കപ്പെടേണ്ട വസ്തുതകളാണ്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ സംഭവിച്ചാൽ തങ്ങൾ പറഞ്ഞു, ഫർതഖിബു ഇൻദ ദാലിക സൽസലതൻ വഖസ്ഫൻ വമസ്ഹൻ വഖദ്ഫ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഭൂമിയിൽ അപകടങ്ങൾ നടക്കും, ഖദ്ഫൻ ചരൽ കല്ലുകൾ മഴ വർഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു നശിപ്പിക്കും. ഏതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചത് ഖദ്ഫ് കൊണ്ടാണ്, ആകാശത്തു നിന്ന് ചരൽ കല്ലുകളെ കൊണ്ട് വർഷിപ്പിക്കുകയും ഭൂമിയെ കീഴ്മേൽ മറിച്ചിടുകയും ചെയ്തുകൊണ്ടാണ്. സ്വർഗഭോഗരതിക്കാരായി ജീവിച്ചിരുന്ന ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചത് അങ്ങനെയാണ്. ഉമ്മത്തിൽ, സമൂഹത്തിൽ, ലോകത്ത് ഇത്തരം തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രക്ഷിതാക്കളും പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള സദസ്സാണിത്. മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹദീസ് ഞാൻ പറയുകയാണ്. സമൂഹ ചെറുപ്പക്കാർ വളരെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ലോകത്തിന്റെ ടെൻഡ് മനുഷ്യനെ മൃഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ടെൻഡാണ്. മനുഷ്യനെ മൃഗമായി അത് പതിപ്പിക്കുക, ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അത് എവിടെയായാലും എങ്ങനെയായാലും പ്രശ്നമല്ലെന്ന് മനുഷ്യനെ കൊണ്ട് മൃഗീയത്വം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പുരുഷന്മാർ പുരുഷന്മാരെ കൊണ്ട് തൃപ്തിപ്പെടുകയും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണ്. ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ രീതിയിൽ ലോകത്ത് സംസ്കാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഖദ്ഫ് കൊണ്ട് അല്ലാഹു ഉമ്മത്തിനെ ശിക്ഷിക്കില്ലെന്ന് ആര് കണ്ടു? അമിൻതും മം ഫിസ്സമാ അൻ യുർസില അലൈക്കും ഹാസിബ. ഇങ്ങനെ നിറകേടുകളും തോന്നിവാസങ്ങളും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടന്നുകൊണ്ടിരിക്കെ അല്ലാഹു അവന്റെ റഹ്മത്ത് എന്ന ഒരൊറ്റ സിഫത്ത് കൊണ്ടാണ് അല്ലാഹുവിന്റെ അദാബ് ഇറക്കാതെ കാത്തു നിൽക്കുന്നത്. അല്ലെങ്കിൽ അൻ യുർസില അലൈക്കും ഹാസിബ, ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഭൂമിയെ വെച്ചേക്കാതെ ചരൽ കല്ലുകളെ കൊണ്ടും ഹസ്ഫ് കൊണ്ടും അല്ലാഹു ശിക്ഷിക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഗൗരവത്തിലുള്ള ചോദ്യമാണ്. ഗൗരവത്തിലാണ് അല്ലാഹു ചോദിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ഇത്തരം തിന്മകളും തോന്നിവാസങ്ങളും നടക്കുമ്പോ അത് തടയാനുള്ള വഴികൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അതിലേക്കുള്ള വഴികൾ, അതിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ തടഞ്ഞു നിർത്താൻ നിങ്ങൾ ആലോചിക്കുന്നില്ലയോ? അല്ലാഹുവിന്റെ അദാബ് വരില്ലെന്നാണോ വിചാരിക്കുന്നത്? ഖുർആൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ അദാബ് വരില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ അദാബ് വരില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? സമയത്ത് കളിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ അദാബ് വരില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്താണ് ഈ പറയുന്നത്. ഇത്തരത്തിലുള്ള തെറ്റുകൾ തിന്മകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കെ തന്നെ അവന്റെ അദാബ് അല്ലാഹ് ഇറക്കാത്തത് എന്തുകൊണ്ട്? റഹ്മത്തൻ ബിഇബാദി, ഒരല്പനേരത്തേക്ക് താമസം ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലാഹ് റഹ്മത്ത് ചെയ്യുകയാണ്. എന്നാൽ മടക്കം അല്ലാഹുവിലേക്കാണെന്ന് മറക്കണ്ട കേട്ടോ എന്ന് അല്ലാഹു അതിന്റെ വാൽക്കൽ അതിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുകയാണ്. ചിന്തിക്കുന്നവർക്ക് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും വേണ്ടി. അമിൻ തുമ്മം ഫിസ്സമ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? അമിൻ തുമ്മം ഫിസ്സമ, ആകാശത്തുള്ളവരെ
ആകാശത്തുള്ളവരിൽ നിന്ന് നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്ന പ്രയോഗം, അതിനെ കുറിച്ചാണ് ഇനിയുള്ള ചർച്ച. എന്താണ് മൻഫിസമ, ആകാശത്തുള്ളവൻ, ആകാശത്തുള്ളവർ, സിംഗുലറായിട്ടും പ്ലൂരലായിട്ടും അതിനർത്ഥം കൊടുക്കും. ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണോ? മുഷബ്ബിഹത്ത് എന്നൊരു വിഭാഗമുണ്ട് മുഅ്മിനീങ്ങളെ, പിഴച്ച വിശ്വാസം കൊണ്ട് നടന്നിരുന്ന ഒരു സമൂഹമാണ് മുഷബ്ബിഹത്തുകൾ. അവരെന്താ പറയുക, അള്ളാഹു കണ്ണുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കൈയും കാലും ഒന്നല്ല, ഒരു കൈയും കാലും അള്ളാഹുണ്ട് എന്ന് വിശ്വസിക്കും മുഷബ്ബിഹത്ത്. മനുഷ്യരോട് അള്ളാഹുനെ താരതമ്യം ചെയ്യുന്നവർ. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുത്തനാശയക്കാരിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, എന്നാൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലേക്ക് കടന്നിട്ടില്ല, അതിന്റെ ഇടക്ക് വെച്ച് കളിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാനിടയായി. എന്താ മംഫിസ്? അള്ളാഹു ആകാശത്താണ്, അള്ളാഹു ആകാശത്താണ്, അള്ളാഹു ആകാശത്തല്ല എന്ന് പറയുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയുടെ ഉലമാക്കളെ, മാതുരിദിയത്തിന്റെയും അശ്അരി തരീഖത്തിന്റെയും മഹാന്മാരായ പണ്ഡിതന്മാരെ താറടിച്ചു കാണിക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുഷബ്ബിഹത്തിന്റെ വാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. മനസ്സിലാക്കണം, അള്ളാഹു ആകാശത്താണ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഒരു സ്ഥലം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനല്ല. അള്ളാഹു എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇൽമുൽ കലാം എന്ന് പറഞ്ഞ് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഒരു ശാഖ തന്നെയുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസ കർമ്മങ്ങൾ, എന്താണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹു, ഇത് വിശദീകരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തആല മൻഫിസ്സമാ, ആകാശത്താണ് എന്ന് പറഞ്ഞാൽ, ആകാശത്താണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ വരും. ഒരൊറ്റ ആയത്ത് മാത്രം നോക്കിയിട്ട് അർത്ഥം പറയണം, ഡിക്ഷണറി വെച്ച് നോക്കിയാൽ ഇതാണ് അർത്ഥം. ആ അല്ലേ, മൻ ഒരാൾ, ഫി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ, അസമ ആകാശത്തിൽ ഉള്ളവൻ, അർത്ഥം ക്ലിയർ ആണ്. ഡിക്ഷണറി വെച്ച് നോക്കിയപ്പോ അർത്ഥം ക്ലിയർ ആണ്, ആകാശത്തുള്ളവൻ. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലല്ലോ, നമ്മുടെ അഭിപ്രായം പറയാനുള്ളതല്ലല്ലോ അള്ളാഹുവിന്റെ കലാം. ഇത് വിശദീകരിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അയച്ചത്. എന്തിനാ? ഖുർആൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് മനുഷ്യരെ എന്റെ കലാം ഇതാ, ഇത് നോക്കി മനസ്സിലാക്കി പഠിച്ച് ജീവിച്ചോളൂ എന്നല്ലല്ലോ അള്ളാഹു പറഞ്ഞത്. അത് വിശദീകരിക്കാൻ ഒരു നബിയെയും കൂടെ അയച്ചതെന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ച് തരണം എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ കിതാബ് ഇറക്കിയ പോരെ, എല്ലാവർക്കും ഓരോ കോപ്പി അള്ളാഹുവിന് അവൈലബിൾ ആക്കി തരാം. എന്താ അള്ളാഹുവിന് തടസ്സം എല്ലാവർക്കും ഓരോ കോപ്പി അള്ളാഹു ഇറക്കി തന്നാൽ പോരെ? അല്ല, ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തരണം. അള്ളാഹുവിനെ സംബന്ധിച്ച് മൻഫിസ്സമാ, ആകാശത്താണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയോട് യോജിക്കില്ല. കാരണം ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ മുഴുവനും അതിന് ഇത്തിഫാഖാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആണ് ഇത് സമർത്ഥിക്കുന്നത്. ഒരല്പം നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ആകാശത്താണ് എന്ന് പറയാൻ പറ്റൂല, എന്തുകൊണ്ട് പറ്റില്ല? കാരണം അള്ളാഹു ആകാശത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അർശിന്മേലാണ് എന്ന് പറയുന്ന പ്രയോഗവും ഖുർആനിലുണ്ടല്ലോ. രണ്ടും തമ്മിൽ എതിരുവരും. എങ്ങനെ എതിരുവരും? ആകാശവും ഭൂമിയും ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡ്, ഈ യൂണിവേഴ്സ്, ദ എൻടയർ യൂണിവേഴ്സ്, ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ അർശും എത്രയാണെന്ന് നമുക്ക് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഹദീസ്, ഈ ലോകം മുഴുവനും ഒരു ഒരു ചെറിയ റിങ് പോലെ സങ്കല്പിച്ചാൽ, ഒരു വട്ടക്കണ്ണി, ആ റിങ് അനന്തമായ കണ്ണത്തോ ദൂരത്തേക്ക് വിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ആ ഒരു റിങ് കൊണ്ടുപോയി വെച്ചാൽ ആ ഒരു റിങ്ങാണ് ഈ കാണുന്ന ഈ കോടാനക്കോടി ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള ഈ ലോകം ഒരു റിങ്ങും, ആ വിശാലമായ മരുഭൂമി അത് അള്ളാഹുവിന്റെ അർശുമാണ്. അപ്പോ ഈ ഹലക്കത്തിന്റെ ഉള്ള്, ഈ ഹലക്കത്ത് എന്ന് പറഞ്ഞ ഈ ഇതിനോട് സമാനമാക്കപ്പെട്ട, സാദൃശ്യമാക്കപ്പെട്ടതിൽ പെട്ടതാ ആകാശം. അള്ളാഹു ആകാശത്താണെന്ന് പറഞ്ഞാൽ അർശിനേക്കാളും ചെറുതാണ് അള്ളാഹു എന്ന് വരും, അർശിനേക്കാളും താഴെയാണ് അള്ളാഹുവിന്റെ സ്ഥാനം എന്ന് വരും. കാരണം അർശ് എന്നത് ആകാശത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ ആകാശം ഒന്നുമല്ല, ഒരു മരുഭൂമിയിൽ ഒരു വട്ടക്കണ്ണി പോലെയാണ് ആകാശം. മരുഭൂമിയാണ് അർശ് എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആകാശം എന്ന് പറഞ്ഞാൽ വസ്സമാഉ അസ്ഗറു മിനൽ അർശി ബികസീർ ഫയൽസമു അന്നല്ലാഹ അൻ യകൂന അല്ലാഹു തആല ഷൈഅൻ ഹഖീറൻ ബിൻസ്ബതി ഇലൽ അർശ്. അർശിലേക്ക് ചേർത്ത് നോക്കിയാൽ അള്ളാഹു നിസ്സാരനാണ്, അള്ളാഹ് വളരെ ചെറുതാണ്, അള്ളാഹുന്റെ കാര്യം വളരെ നിസ്സാരമാണ്. കാരണം
സമായിലാണല്ലോ അള്ളാഹു, ആകാശത്താണല്ലോ എന്ന് വരും. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ബിത്തിഫാഖി അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകൾ മുഴുവനും അതിൽ ഇത്തിഫാഖായി ഏകകണ്ഠ അഭിപ്രായമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല സമായിലാണെന്ന് പറഞ്ഞുകൂടാ. കാരണം അർശിനേക്കാളും ഒരുപാട് ചെറുതാണ് ആകാശം എന്ന് മുസ്ലിമീങ്ങൾ അതിൽ ഇത്തിഫാഖായ വിഷയമാണ്. ഒരു മറുപടി അതാണ്. തന്നെയുമല്ല അല്ലാഹു പറയുന്നുണ്ടല്ലോ സൂറത്തുൽ അൻആമിലെ 12-ാമത്തെ സൂക്തം, ചോദിച്ചു നോക്കൂ നബിയെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള വസ്തുക്കൾ ആരുടേതാണ്? ജനങ്ങളോട്, കാഫിരീങ്ങളോട് ചോദിക്കൂ, കാഫിരികളോട് ചോദിക്കൂ, ലിമൻ ആർക്കുള്ളതാണ്? മാഫിസ്സമാവാതി വൽ അർ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ ആരുടെ അവകാശമാണ്, ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് ചോദിക്കൂ നബിയെ. അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങളും പറഞ്ഞിരുന്നു കുല്ലില്ലാ, അവരല്ലാഹു വിശ്വസിച്ചിരുന്നു, പക്ഷെ അള്ളാഹിനെ കൂടാതെ വേറെയും പടച്ചവന്മാരുണ്ട് എന്ന് വിശ്വസിച്ചവരാ മക്കാ മുശ്രിക്കീങ്ങൾ. പറഞ്ഞു കൊടുക്കൂ നബിയെ, കുല്ലില്ലാ, ഇത് അള്ളാഹുവിനുള്ളതല്ലയോ? ആ ആയത്ത് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തായി? ഭൂമിയിലും ആകാശത്തിലുമുള്ളത് ആരുടെ അധികാരത്തിലാണ്? അള്ളാഹിന്റെ അധികാരത്തിലാണ്. അള്ളാഹു ആകാശത്താണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഭൂമിയിലും ആകാശത്തുമുള്ളത് ആർക്കധികാരപ്പെട്ടതാ? അള്ളാഹുക്ക് അധികാരപ്പെട്ടതാ. അള്ളാഹു ആകാശത്ത്, അപ്പോ അള്ളാഹു അള്ളാഹുവിനെ തന്നെ ഉടമപ്പെടുത്തി എന്ന് വരും. മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ? ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതിന്റെയും അധികാരം ആർക്കാണ്? അള്ളാഹുവിന്റെ അവകാശപ്പെട്ടതാ. അപ്പൊ അള്ളാഹു ആകാശത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിനെ തന്നെ മിൽക്ക് ചെയ്തു എന്ന് വരും. അത് ഇറ്റ്സ് നോട്ട് ലോജിക്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുക്തിഭൂഷണമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. വഹാദാ മുഹാൽ, ദാറ്റ്സ് ഇംപോസിബിൾ. അതൊരിക്കലും തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തെ മറുപടി അതാണ്. ചുരുക്കി പറയുകയാണ്, പിന്നെ എങ്ങനെയാണ് ഈ ആയത്തിനെ നാം വിശദീകരിക്കേണ്ടത്? എന്താണ് പിന്നെ മംഫിസ്സമ, ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തായിരിക്കണം പിന്നെ അതിനർത്ഥം? അപ്പോ ഇങ്ങനെയൊക്കെ മനസ്സിന്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ആയത്തുകളെ കൊണ്ട് ബോധ്യപ്പെട്ടു അള്ളാഹു ആകാശത്താണ് എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഈ ആയത്തിനെ തഅ്‌വീൽ ചെയ്യണം, വ്യാഖ്യാനിക്കപ്പെടണം. എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം? വളരെ വിശദമാണ്, വളരെ വ്യക്തമാണ്. അള്ളാഹുവിന്റെ അദാബ്, ആരുടെ അദാബാണോ ആകാശത്തുള്ളത്, ആ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പേടിയില്ലാതെ കഴിയുകയാണോ എന്ന് അതിനെ വ്യാഖ്യാനിക്കണം. മൻ ഫിസ്സമായി എന്നതിന് ശേഷം അദാബുഹു എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക. ആരുടെ ശിക്ഷ അള്ളാഹു ആകാശ ലോകത്ത് വെച്ചിട്ടുണ്ടോ, ആ ഒരുത്തൻ, ഏതൊരുത്തന്റെ ശിക്ഷയാണോ ആകാശ ലോകത്തുള്ളത്, അവൻ, അവനാരാ? അത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ കുറിച്ച് തന്നെ മൻ ഫിസ്സമായി അദാബുഹു, അള്ളാഹുവിന്റെ അദാബ് ആകാശത്ത് നിന്നാണല്ലോ ഇറങ്ങിയത് അല്ലെ. ആകാശം റഹ്മത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉറവിടമാണ്. അതേസമയം അള്ളാഹു അദാബ് ഇറക്കിയതും ആകാശത്ത് നിന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ മുഴുവനും അള്ളാഹു മുക്കിക്കൊല്ലാൻ മാത്രമുള്ള വെള്ളം ഇറക്കിയത് എവിടെ നിന്നാണ്? മിനസ്സമ, ആകാശത്ത് നിന്നാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന്മേൽ ചരൽക്കല്ലുകളെ മഴ വർഷിച്ചത് എവിടെ നിന്നാണ്? ആകാശത്ത് നിന്നാണ്. അദാബിന്റെ മുമ്പ്, അദാബ് ഇറങ്ങുന്ന സ്ഥലവും ആകാശമാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാം, മൻഫിസ്സമായി സുൽത്താനുഹു വമുൽക്കുഹു വഖുദ്റതു. അതാണ് ഞാൻ അർത്ഥം പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ കാരണം. ഏതൊരുത്തന്റെ അധികാരമാണോ ആകാശത്തുള്ളത് എന്ന് പറയാൻ കാരണം, ഏതൊരുത്തന്റെ അധികാരം ആകാശത്തുണ്ടോ ആ ഒരുത്തനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പേടിക്കാതെ കഴിയുകയാണോ? അള്ളാഹുവിന്റെ അധികാരം അള്ളാഹു തആല പറഞ്ഞു, വഹുവല്ലാഹു ഫിസ്സമാവാതി വൽ അർ, സൂറത്തുൽ അൻആം. വഹുവല്ലാഹു ഫിസ്സമാവാതി വൽ അർ, ലേശം കൂട്ടണേ. ഹ്മ്.
വഹുവല്ലാഹു ഫിസ്സമാവാതി വൽ അർദ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നു വഹുവല്ലാഹ് അവൻ അല്ലാഹു ഫിസ്സമാവാതി വൽ അർദ് അവിടെ തന്നെ പറയുന്നു അല്ലാഹു തആല ആകാശത്തിലും ആണ് ഭൂമിയിലും ആണ് പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആകാശത്താണെന്ന് പറഞ്ഞാൽ ഭൂമിയിലുമാണെന്നുള്ള പറയുന്നുണ്ടല്ലോ അപ്പോ ഭൂമിയിലും ആകാശത്തും ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ഒരാളാവുക അത് മുഹാലാണ് അത് സംഭവിക്കാൻ പാടില്ല അപ്പൊ ഈ ആയത്തിൽ തന്നെ മനസ്സിലാകുന്നു മൻ ഫിസ്സമാവാതി വൽ അർളി സുൽത്താനുഹു ഏതൊരുത്തന്റെ അധികാരം ഭൂമിയിലും ആകാശത്തുമാണോ എന്നതിനെ വ്യാഖ്യാനിക്കണം കാരണം ഫഇന്ന ശൈ അൽ വാഹിദ ലാ യകൂനു ദഫഅതൻ വാഹിദതൻ ഫീ മകാനൈൻ ഒരു സാധനം ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തായിക്കൂടാ മാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു അതുകൊണ്ടൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കപ്പെടണം മം ഫിസ്സമായി എന്നതിനെ ആകാശത്ത് അധികാരമുള്ളവൻ എന്ന് തന്നെ പറയണം അള്ളാഹുവിന്റെ ഔന്നിത്യം മനസ്സിലാക്കാനാണ് ആകാശം എന്ന് പറയുന്നത് സ്ഥലം എന്നത് സൃഷ്ടികൾക്ക് ആവശ്യമായതാണ് സൃഷ്ടാവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല നമ്മൾ എന്തിനാ ആകാശത്തെ പിന്നെ ആകാശം എന്ന് പറയാൻ കാരണം എന്ത് ഉന്നതി മഹത്വം അവമത്ത് അള്ളാഹുവിന്റെ ഗാംഭീര്യം ഇത് മനസ്സിലാക്കാനാണ് അള്ളാഹു സമാ എന്ന് പറഞ്ഞത് ഇതുപോലെ നമ്മൾ ആകാശത്തേക്കാണല്ലോ ദുആ ചെയ്യുമ്പോൾ കയ്യുർത്തുന്നത് ആകാശത്തേക്കാണ് അങ്ങനെയാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും എന്തിനാ ആകാശത്തെ കയ്യുർത്തുന്നത് കാരണം ലിഅന്ന സമാ മഹബതുൽ വഹ്യ വഹി ഇറങ്ങി വന്ന സ്ഥലമാണ് ആകാശം ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നത് ആകാശത്തിലൂടെയാണ് ആകാശത്തിലൂടെ നിന്നാണല്ലോ മൻസിലുൽ ഖത്രി അല്ലാഹു തആല മഴയായി വർഷിപ്പിക്കുന്ന അവന്റെ റഹ്മത്തിന്റെ കണങ്ങൾ വീഴുന്നത് മുകളിൽ നിന്നാണല്ലോ അള്ളാഹുവിന്റെ മഴ ഒരു റഹ്മത്താണല്ലോ അള്ളാഹുന്റെ റഹ്മത്തല്ലേ നമ്മൾ ചോദിക്കുന്നത് അത് ഇറങ്ങി വരുന്ന സ്ഥലത്തേക്ക് ജിഹത്തായി അള്ളാഹു നമ്മൾ ചോദിക്കുകയാണ് വമഹല്ലുൽ ഖുദുസി പരിശുദ്ധിയുടെ പരിപാവനത്തിന്റെ സ്ഥലമാണല്ലോ ആകാശം കാരണം ആകാശലോകത്ത് അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നവർ ആരുമില്ല ഭൂമിയിലാണ് തിന്മ നടക്കുന്നത് ആകാശം മഹല്ലുൽ ഖുദുസാണ് അവിടെ ഉള്ളത് ആരാണ് അള്ളാഹുവിന്റെ മലക്കുകളാണ് മലക്കുകളോ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യുക എന്നല്ലാതെ അല്ലാഹുക്കൊന്നും എതിര് ചെയ്യാത്ത അല്ലാഹുവിനനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന മലക്കുകൾ അതുകൊണ്ട് പരിശുദ്ധിയുടെ ഒരു സ്ഥലത്തേക്ക് കൈയ്യർത്തുകയാണ് വമഅദിനുൽ മുതഹരീന മിനൽ മലായിക അല്ലാഹുവിന്റെ കോടാനുകോടി അല്ലാഹുവിനെ മാത്രം എണ്ണമറിയുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ ആ മലക്കുകളുടെ വാസസ്ഥലമാണല്ലോ ആകാശം അതുകൊണ്ടാണ് ആകാശത്തെ കയ്യുർത്തുന്നത് അള്ളാഹു ആകാശത്തായത് കൊണ്ടല്ല അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അള്ളാഹു ആകാശത്താണ് അല്ല അള്ളാഹു മം ഫിസ്സമാ അള്ളാഹു ഉയരത്തിലാണ് അവന്റെ അധികാരം ആകാശ ലോകത്തിലുണ്ട് കാരണം ആകാശം പടക്കുന്നതിന്റെ മുമ്പേ അള്ളാഹു ഉണ്ടല്ലോ വഖാന ഫീ അസലിഹി ഖബ്ല ഖൽഖിൽ മകാനി വസ്സമാൻ സമയവും സ്ഥലവും പടക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുണ്ട് അപ്പൊ ആകാശം പടക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു എവിടെയാണോ അവിടെ തന്നെയാണ് ആകാശത്തിന് ശേഷവും എല്ലായിടത്തും അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ കുദ്രത്ത് എല്ലായിടത്തുമാണ് എന്നല്ലാതെ ഒരു സ്ഥലത്തേക്ക് അള്ളാഹുവിനെ സൂചിപ്പിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ മലക്കുകളുള്ള സ്ഥലമാണ് ആകാശം അള്ളാഹുവിന്റെ അധികാരം നടക്കുന്ന സ്ഥലമാണ് ആകാശം ഭൂമിയും അങ്ങനെ തന്നെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആകാശത്തെ കയ്യുറത്താൻ കാരണം ഈ കാരണങ്ങളെ കൊണ്ടാണ് റഹ്മത്തിറങ്ങുന്ന സ്ഥലമാണത് ഖുദുസിന്റെ മഹത്വത്തിന്റെ പരിപാവനത്തിന്റെ ഇടമാണത് മലക്കുകളുടെ ഇടമാണത് അതുകൊണ്ടാണ് ആകാശത്തിലേക്ക് ഉയർത്തുന്നത് എന്നല്ലാതെ അള്ളാഹു ആകാശത്താണ് എന്ന് വിശ്വസിച്ചു കൊണ്ടല്ല അവിടെ സംശയം വരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന് പോയപ്പോ അള്ളാഹു തആല കൊണ്ടുപോയത് ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്കാണ് അതെന്തിനായിരുന്നു മഹാന്മാരതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങൾക്ക് റബ്ബ് തആല റബ്ബിനെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ച സന്ദർഭമാണ് മിഅ്റാജ് അല്ലെ തങ്ങളെ തങ്ങൾക്ക് അള്ളാഹുവിന്റെ ജലാലിയത്ത് അള്ളാഹുവിനോട് കാട്ടിക്കൊടുത്തു തങ്ങൾ മഖ്ലൂഖാണ് അള്ളാഹുന്റെ സൃഷ്ടിയാണ് അള്ളാഹു തങ്ങളുടെ നമ്മുടെ ഒക്കെ സൃഷ്ടാവാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം ആവശ്യമില്ല പക്ഷേ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്താൻ ഒരു സ്ഥലം ആവശ്യമാണ് അതിന് അള്ളാഹു തആല ഫൗക സബ്ഇ സമാവാത്
ഏഴാകാശങ്ങൾക്കും അപ്പുറമുള്ള ഒരു സ്ഥലം നബിതങ്ങൾക്ക് വേണ്ടി അള്ള സമയം തിരഞ്ഞെടുത്തതാ. കാരണം നബിതങ്ങൾ അള്ളാഹുവിന്റെ മഹ്ലൂക്കാണ്, മഹ്ലൂക്കിന് സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ട് നബിതങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരു സ്ഥലം കണ്ടെത്തി എന്നല്ലാതെ അള്ളാഹു ഒരു സ്ഥലത്താണ്, അള്ളാഹു തആല ഇന്നിടത്താണ് എന്ന് റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം മുഖാലിഫുൽ ലിൽ ഹവാദിസ്, ഞാൻ പറഞ്ഞത് നമ്മുടെ അഖീദയുടെ ചില വശങ്ങൾ പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി, തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല മൻ ഫിസ്സമാഇ സുൽത്താനുഹു വ ഖുദ്റതു, അല്ലാഹുവിനു വേണ്ടി നമ്മൾ നിസ്കരിക്കുമ്പോ എങ്ങട്ടാ തിരിഞ്ഞു നിൽക്കുന്നത്? ഖിബ്ലയിലേക്ക്, അല്ലാഹുവിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല കഅബയെ ഒരു ഖിബ്ലയാക്കി നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഇബാദത്ത് ഈ ഖിബ്ലയിലേക്ക് നിങ്ങൾ അനുസരിച്ച് ചെയ്യുക. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ അത് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അത് അല്ലാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദുമാണ് കഅബ. ആ കഅബയിലേക്കാണ് നമ്മുടെ ഇബാദത്തിന്റെ ഡയറക്ഷൻ, അങ്ങോട്ടാണ് അതിന് നമ്മുടെ ആ ഇബാദത്തിനെ അല്ലാഹു സ്വീകരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ആകുമ്പോഴാണ് പരിപാവനമായ ഒരു പള്ളിയിലേക്ക്, ഭൂമിക്ക് മുകളിൽ അല്ലാഹു സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ മലക്കുകളും അമ്പിയാക്കന്മാരും പണിതുപോന്ന ആ മസ്ജിദിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നതുപോലെ അല്ലാഹുലേക്ക് ആകാശം എന്ന സ്ഥലത്തേക്ക് ഖിബ്ലയാക്കി നാം ചോദിക്കുകയാണ്. അല്ലാഹു ആകാശത്തായത് കൊണ്ടല്ല, അല്ലാഹു എല്ലായിടത്തുമാണ്. ഫിസ്സമാഇ വൽ അർദ്, ഹുവല്ലാഹു ഫിസ്സമാവാത്തി വൽ അർദ്. അപ്പോ ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അം അമിൻതും മം ഫിസ്സമാ, അവിടെ ഒരു വ്യാഖ്യാനം കൂടെ ഇമാം റാജി റളിയല്ലാഹു അൻഹു പറയുന്നത്, ആകാശത്തുള്ളവർ മൻ എന്നത് ബഹുവചനമായിട്ട് ഉപയോഗിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെയാണുള്ളത്, മലക്കുകളാണ് അല്ലാഹുവിന്റെ അദാബുമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അവരുടെ സയ്യിദാണ് ജിബ്രീലു അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള അല്ലാഹുവിന്റെ മലക്കുകളിലൂടെ ശിക്ഷ ഇറക്കുമെന്ന് നിങ്ങൾ പേടിക്കാതെ കഴിയുകയാണോ? അല്ലാഹു തആല അജാറനല്ലാഹു വഅയ്യാകും മിൻ അദാബി, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നമുക്കെല്ലാം അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. بسم الله الرحمن الرحيم ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير അല്ലാഹു തആല തിന്മ ചെയ്യുന്നവരിലേക്ക് ഇറക്കുമെന്ന് അല്ലാഹു ഭീഷണിപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കി തന്ന ഖസ്ഫിന്റെയും അതുപോലെ ഹാസിബിന്റെയും ശേഷം അല്ലാഹു അവന്റെ കുദറത്തിനെ വിശദീകരിക്കുകയാണ്. വലഖദ് കദബല്ലദീന മിൻ ഖബ്ലിഹിം, മക്കക്കാരായ അവിശ്വാസികൾ, അവരിലേക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. സൂറത്തുൽ മുൽക്ക് മക്കിയത്താണ്, മക്കയിൽ അവതരിച്ച സൂറയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുൻഗാമികളും ഇതുപോലെ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചിരുന്നു. ഫകൈഫ കാന നകീർ, എങ്ങനെയാണ് അല്ലാഹു തആല അവരുടെ ഈ നിഷേധത്തിന് ശിക്ഷ കൊടുത്തത് എന്ന് ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ലേ? വലഖദ് കദബല്ലദീന മിൻ ഖബ്ലിഹിം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും സമൂഹത്തെ അല്ലാഹു തആല ശിക്ഷിച്ചത്, ആദ് സമൂദിനെ അല്ലാഹു ശിക്ഷിച്ചത്, അസ്ഹാബുൽ മദിയൻ മദിയൻ നിവാസികളെ ശിക്ഷിച്ചത്, അസ്ഹാബുർ റസ് ആ കിണറ്റിന്റെ ആളുകളെ, ഒരു കിണറിൽ വെച്ച് ഒരു നബിയെ പീഡിപ്പിക്കുകയും ഒരു നബിയെ കൊലപ്പെടുത്തുകയും ചെയ്ത സമൂഹം അസ്ഹാബുർ റസ്. ഖൗമി ഫിർഔൻ, ഫിർഔനിന്റെ സമൂഹത്തെയും ഫിർഔനിനെയും ഒക്കെ അല്ലാഹു നശിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ എന്ന് അല്ലാഹു തആല അതിനവസാനം ഒരു വൽക്കഷ്ണമായി ചോദിച്ചു കൊടുക്കുകയാണ്, ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദാബ് ഭൂമിയിലേക്ക് ഇറങ്ങില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. തിന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അല്ലാഹുവിന്റെ അദാബ് വരുമെന്ന് തന്നെ കാത്തിരിക്കണം. അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിളിൻ, നിങ്ങൾക്ക് മുകളിൽ പറക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലയോ?
അവലം യറൌ, അവർ നോക്കുന്നില്ലയോ, ഇല തൊഹിരി ഫൗകഹും, അവർക്ക് മുകളിലുള്ള പക്ഷികളിലേക്ക് നോക്കുന്നില്ലയോ, സാഫാതിം വയഖ്ബിദിൻ, ചിറകുകളെ വിടർത്തുകയും പിന്നെ കൂട്ടിപ്പിടിക്കുകയും ചെയ്ത് പറക്കുന്ന പക്ഷികൾ, പക്ഷികളുടെ പറക്കുന്നത്, അവരുടെ ആ പറക്കൽ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. സാഫാതിൻ, ചിറകുകളെ വിശാലമാക്കുകയും, വയഖ്ബിദിൻ, പിന്നെ അതിനെ കൂട്ടിപ്പിടിക്കുകയും ചെയ്ത് പറക്കുന്ന പക്ഷികൾ, ആ പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലയോ. ഭൂമിയെ അല്ലാഹു തആല മനുഷ്യന് ദലൂലൻ, ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലൻ ഫംഷൂ ഫീ മനാകിബിഹാ, ഭൂമിയെ നമുക്ക് ദലൂലാക്കി തന്ന പോലെ പക്ഷികൾക്ക് അല്ലാഹു വായുവിനെ ദലൂലാക്കി കൊടുത്തിരിക്കുകയാണ്. യഥേഷ്ടം പറക്കാൻ അല്ലാഹു അവയ്ക്ക് കഴിവ് കൊടുത്തിരിക്കുന്നു. മായും സിഖുഹുന്ന ഇല്ല റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമേ ആ പക്ഷികളെ വീഴാതെ പിടിച്ചു നിർത്തുന്നില്ല. അല്ലാഹുവാണ് ആ കഴിവ് കൊടുത്തത്. അല്ലാഹുവാണ് പക്ഷികളെ വായുവിൽ പിടിച്ചു നിർത്തുന്നത്. അല്ലാഹു നൽകിയ കുദറത്താൻ. ഒരു വിമാനത്തിന്റെ എന്തെല്ലാം ഫംഗ്ഷൻസ് ഉണ്ടോ അത് മുഴുവനും ഒരു പക്ഷിയുടെ ചിറകിലൂടെ അതിന്റെ ശരീരത്തിലൂടെ അല്ലാഹു നിർവഹിക്കുകയാണ്. അങ്ങനല്ലേ 6000-ലേറെ കിലോമീറ്ററുകൾ പറക്കുന്ന ദേശാടന പക്ഷികൾ നോൺ സ്റ്റോപ്പ് പറക്കുന്നെന്ന് ശാസ്ത്രം മനസ്സിലാക്കിയില്ലേ? എന്താണ് ആ സംവിധാനം? അത്രയും ആയിരക്കണക്കിന് കിലോമീറ്റർ പറക്കാൻ മാത്രമുള്ള ഫ്യുവൽ എഞ്ചിൻ, എഞ്ചിന്റെ ഉള്ളിൽ മനോഹരമായ രീതിയിൽ അതിന്റെ ഇന്ധനം സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം ഈ കൊച്ചു പക്ഷിയുടെ ശരീരത്തിൽ അല്ലാഹു വെച്ചു കൊടുത്തിട്ടില്ലയോ? എന്തരത്ഭുതമാണ്! അതിന്റെ ചിറകുകളും അതിന്റെ തൂവലും ശരീരത്തേക്കാൾ ഭാരം കൂടുതലാണ് പക്ഷികളുടെ ചിറകിനെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. ശരീരത്തിന് ഭാരം കുറവും ചിറകിന് ഭാരം കൂടുതലും. ഈ രീതിയിൽ ആ പക്ഷികളുടെ തൂവൽ കാലാവസ്ഥകളെ അതിജീവിക്കുവാനും തണുപ്പും ചൂടും അതിജീവിക്കുവാനും കൊടുങ്കാറ്റുകൾ വന്നാൽ പോലും വീഴാതെ പിടിച്ചു നിൽക്കാനും ഈ ചിറകിന്റെ തൂവലുകളെ കൊണ്ട് അല്ലാഹു സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പക്ഷികൾക്ക്. മായും സിഖുഹുന്ന ഇല്ല റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു, കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല അവയെ പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ശൈഇം ബസീർ, അല്ലാഹു എല്ലാം എല്ലാം അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം അല്ലാഹു കാണുന്നവനാണ്. പക്ഷികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് അലം തറ അൻ അലം തറ, അങ്ങ് മനസ്സിലാക്കിയില്ലയോ നബിയെ, പരിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് മുഴുവനും ബോധ്യപ്പെടുത്തി തരികയാണ്. എന്ത്? അന്നല്ലാഹു യുസബ്ബിഹു ലഹു മം ഫിസ് സമാവാതി വൽ അർ വത്തൈറു സാഫാത് കുല്ലും ഖദ് അലിമ സലാതഹു വതസ്ബീഹ. സുബ്ഹാനല്ലാഹ്. അങ്ങ് കാണുന്നില്ലയോ നബിയെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവരും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വത്തൈറു സാഫാത്, പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളും അല്ലാഹുക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് നബിയേ. അല്ലേ, കുറുകുന്ന പ്രാവുകളാണെങ്കിലും ശബ്ദിക്കുന്ന കാക്കയാണെങ്കിലും പാട്ടുപാടുന്ന പക്ഷികളാണെങ്കിലും എല്ലാം എല്ലാം യുസബ്ബിഹൻ, എല്ലാം അല്ലാഹുവിന്റെ തസ്ബീഹ് പ്രകീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷികളെ സംബന്ധിച്ച് അല്ലാഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ബുദ്ധിയുള്ളവർ എന്ന് സൂചിപ്പിക്കുന്ന മൻ എന്ന പ്രയോഗത്തിന് ശേഷം അവരെ പോലെ തന്നെ മനുഷ്യരും ജിന്നുകളും അല്ലാഹുവിന്റെ മലക്കുകളും അല്ലാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്ന പോലെ പക്ഷിവർഗം എന്ന് പറഞ്ഞ പക്ഷികൾ മുഴുവനും അല്ലാഹു തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എങ്ങനെ? നമ്മൾ കേൾക്കുന്നില്ലല്ലോ, പക്ഷികൾ ചൊല്ലുന്ന തസ്ബീഹ് നമ്മൾ അറിയുന്നില്ലല്ലോ. കുല്ലുൻ ഖദ് അലിമ സലാതഹു വതസ്ബീഹ, ഓരോന്നിനും അവയുടെ തസ്ബീഹും അവയുടെ പ്രാർത്ഥനയും എന്താണെന്നറിയാം. പക്ഷിക്കറിയാം അത് ചൊല്ലേണ്ട വാക്കുകൾ എന്തൊക്കെയാണെന്ന്. പക്ഷികൾക്കറിയാം അവയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ത് വാക്കുകളിലൂടെയാണെന്ന്. ഖദ് അലിമ, ഓരോരുത്തർക്കും അറിയാം. അള്ള പക്ഷികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷികൾ തസ്ബീഹ് ചൊല്ലുന്നവയാണ്. നമ്മൾ മനസ്സിലാക്കണം, പക്ഷികളെ വേദനിപ്പിച്ചുകൂടാ. ജീവജാലങ്ങളെ ഒന്നിനെയും ഫീ കുല്ലി ദീറത്തുബിൻ സദഖ, എല്ലാ നനവുള്ള വസ്തുക്കളിലും സദഖയുണ്ട് എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാ വസ്തുക്കളോടും കാണിക്കുന്ന റഹ്മത്തിന് കൂലി കിട്ടുമെന്നാണ്. അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നവയാണ് അവയൊക്കെ.
അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന പക്ഷികൾ മായും സിക്കുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. അല്ലാഹു തആല എല്ലാ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനും മനസ്സിലാക്കുന്നവനുമാണ്. ഇനി കാഫിറുകളുടെ മൂഢമായ വിശ്വാസങ്ങളും അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് എങ്ങനെയാണ് ഈ കൂട്ടര് രക്ഷപ്പെടുക, എന്ത് നിർഭയത്വത്തിലാണ് ഇവർ ഈ കഴിയുന്നത്, അവരെന്താണ് തൗഹീദിലേക്ക് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന ചർച്ചയും അള്ളാഹുവിന്റെ തവക്കുലുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളും അതിനുശേഷം വരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. ഈ ക്ലാസ്സിൽ തീർക്കാൻ കഴിയുന്ന വിചാരിച്ചത് പകുതിയിലേറെ ഭാഗം ഇനി ബാക്കി കിടക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് തുടരാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, മറഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെടുക, ഒറ്റക്കായിരിക്കുമ്പോഴും പരസ്യത്തിലായിരിക്കുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുക, രഹസ്യത്തിലായിരിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യാതിരിക്കുകയും നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതാണ്, നമ്മൾ ഒറ്റക്കാണ്, ആരും നമ്മളെ കാണുന്നില്ല, അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കുക, അതൊരു നന്മയാണ്. അപ്പോൾ നന്മ വർദ്ധിപ്പിക്കുക. ആളുകളുടെ ഇടയിൽ നിന്ന് ചെയ്യുമ്പോൾ ആളുകൾ കാണാൻ വേണ്ടിയാണ് എന്ന് പിശാച്ച് നമ്മളെ കൊണ്ടൊരു റിയാ ഉണ്ടാക്കും. എന്നാൽ ആളുകൾ കാണാത്ത സമയത്ത് ധാരാളം നന്മ ചെയ്യുക. അത്തരക്കാരായ ആളുകൾ നിഫാഖ് ഇല്ല എന്ന് തങ്ങൾ പറഞ്ഞത് എപ്പോഴാണ്? അല്ലാഹു റബ്ബുനാ ഫിസ്സിർരി വൽ അലാനിയ. സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ബേജാറില്ല നബിയെ, ഞങ്ങൾ അങ്ങയുടെ സദസ്സിന്ന് പോയാൽ ഞങ്ങൾക്കിതൊന്നും ഓർമ്മല്ല. എന്നാൽ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു നിങ്ങളുടെ റബ്ബാണെങ്കിൽ ലൈസ ദാലികുമുൻ നിഫാഖ്, അത് നിഫാഖല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിവുള്ളവനാണ്. പറയാൻ മെല്ലെ അസിറു ഖൗലുക്കും അബിജഹറൂബി, മെല്ലെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അല്ലാഹുവിനറിയാം. എന്തുകൊണ്ട്? ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ, ഇതുവരെ നിങ്ങൾ പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചത് അല്ലാഹുവറിവുള്ളവനാണ്. അതെങ്ങനെ അല്ലാഹു അറിയുന്നത് മനസ്സിലുള്ളത്? അലാ യഅലമു മൻ ഖലഖ്, അല്ലാഹുവല്ലേ ആ രഹസ്യം വരെ പടച്ചത്? അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ, സിർറിനെ പടച്ചത് അല്ലാഹുവല്ലേ? അതുകൊണ്ട് സിർറല്ല അറിവുള്ളവനാണ്. പിന്നെ നിങ്ങൾ പറയുന്ന രഹസ്യത്തിലും പരസ്യത്തിലും ആൾക്കൂട്ടത്തിലും അല്ലാതെയുമായി നിങ്ങൾ എന്തൊക്കെ ഉരുവിടുന്നുണ്ടോ, നിങ്ങളുടെ വാക്കുകൾ അല്ലാഹു ശ്രദ്ധിക്കുന്നവനാണ്. പിന്നെ അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട കുറെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ് അലീം എന്നതിൻ്റെ അർത്ഥം? എന്താണ് ഖബീർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഹക്കീം? എന്താണ് ഷഹീദ്? എന്താണ് മുഹ്സി? എന്താണ് ഹാഫിൾ? ഇതൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. പിന്നെ അള്ളാഹു ഭൂമിയെ നിങ്ങൾക്ക് നിരപ്പാക്കി തന്നു എന്നാ പറഞ്ഞത്. ഇതാ ൂലൻ, യഥേഷ്ടം നിങ്ങൾക്ക് വിഹരിക്കുവാൻ വേണ്ടി അല്ല സംവിധാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിലൂടെ നടക്കണം, പരിശ്രമിക്കണം. വകുലൂമിർ റിസ്ഖി, അള്ളാഹുവിന്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പരീക്ഷണങ്ങൾ അതിന്റെ ലക്ഷ്യത്തിൽ എത്തണം എന്നില്ല, അള്ളാഹു സഹായിച്ചാലല്ലാതെ. പരിശ്രമിച്ചോളൂ, അള്ളാഹുവിന്റെ ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചോളൂ, അത് അള്ളാഹു തരുന്നതാണ് ഒരർത്ഥം. മറ്റൊന്ന്, ഭക്ഷണം കിട്ടണമെങ്കിൽ പരീക്ഷണം വേണം, നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമം വേണം, ത്യാഗം വേണം. ഏതുപോലെ തഗദു ഹിമാസൻ വതറൂഹു ബിതാന, പക്ഷികൾ രാവിലെ അങ്ങോട്ട് പറക്കുകയും വയറൊട്ടി പറക്കുകയും വൈകുന്നേരം വയറ് നിറഞ്ഞ് പറക്കുകയും ചെയ്യുന്നത് പക്ഷികൾ ചെയ്യുന്ന ഒരു ത്യാഗമാണെന്ന വ്യാഖ്യാനം നാം റാസി റളിയല്ലാഹുവിനെ നടത്തിയത് നമ്മൾ മനസ്സിലാക്കി. അതിലേക്കുള്ള സൂചന കൂടിയാണ് ഈ ആയത്ത്. വഇലൈഹിൻ നുഷൂർ, അമിൻതും മം ഫിസ്സമാ, ആകാശത്ത് അധികാരമുള്ളവൻ, അവനിൽ നിന്ന് നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്ന് മനസ്സിലാക്കണം. എന്തല്ല ആകാശത്തുള്ളവൻ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല, നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അയ്യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ, അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന ഖസ്ഫ് നടത്തുന്നതിനെ നിങ്ങൾ പേടിക്കുന്നില്ലയോ? ഖസ്ഫ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. വ്യഭിചാരം പോലെയുള്ള തിന്മകൾ നടന്നാൽ അള്ളാഹു സ്വാലിഹീങ്ങൾ അടക്കമുള്ള ആളുകൾ വരെ പെട്ടുപോകുന്ന രീതിയിൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും. അങ്ങനത്തെ ഒരു ഖസ്ഫ് ജസീറത്തുൽ അറബിൽ നടക്കാൻ പോകുന്നുവെന്ന് ഹദീസ്. മറ്റൊന്ന്, അയ്യുറസില അലൈക്കും ഹാസിബ, ആകാശത്ത് നിന്ന് അല്ലാഹു ചരൽക്കല്ല് വർഷിക്കുന്നത് നിങ്ങൾ പേടിക്കാതെ കഴിയുകയാണോ? ചരൽക്കല്ലുകൾ വർഷിക്കാൻ കാരണമായി നബി തങ്ങൾ പറഞ്ഞ ഒട്ടുവളരെ വിഷയങ്ങൾ നമ്മളോട് മനസ്സിലാക്കി.
فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير اولم يروا الى الطير فوقهم صافات ويقبض ഭൂമിക്ക് മുകളിൽ നിങ്ങൾക്ക് സംവിധാനം ഏർപ്പെടുത്തിയ അല്ലാഹു ഭൂമിയുടെ അന്തരീക്ഷം പക്ഷികൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുകയാണ്. അവ യഥേഷ്ടം പറക്കുന്നു, പക്ഷേ അവയുടെ പറക്കൽ തസ്ബീഹുകളാണ്. അതുകൊണ്ട് ഭൂമിയിലൂടെ നടക്കുന്ന മനുഷ്യ, നീയും അല്ലാഹുവിനെ തസ്ബീഹി ചൊല്ലി ജീവിക്ക് എന്ന ആശയത്തിലേക്ക് അല്ലാഹുവിനെ ബന്ധിപ്പിക്കുകയാണ്. അല്ലാഹു തആല അവനെ ഭയപ്പെട്ട് രഹസ്യത്തിലും പരസ്യത്തിലും കളിയിലും തമാശയിലും എപ്പോഴാണെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഓർക്കുകയും ചെയ്ത് അവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരിൽ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന ഹബീബിന മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത്, അള്ളാഹുവെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ് റബ്ബേ. എത്രയോ ആളുകൾ ഈ സമയം നിനക്കിഷ്ടമില്ലാത്തത് കണ്ടും കേട്ടും ചെയ്തും എത്രയോ ആളുകൾ പല ജോലിയിലും വ്യാപൃതരായിരിക്കുന്ന നേരം നിന്റെ ഇൽമ് കേൾക്കാൻ ഇങ്ങോട്ടെത്താൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ തമ്പുരാനെ. അല്ലാഹുവെ നിനക്ക് സ്തുതി, അല്ലാഹുവെ നിനക്ക് സ്തുതി റബ്ബേ. ഈ ഒരുമിച്ച് ചേർന്നത് എല്ലാ നന്മയിലേക്കും ഒരുമിച്ച് ചേരാൻ ഒരു സബബാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവെ ഈ മദ്രസയിലേക്ക് ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാക്കി തഹറബേ. അല്ലാഹുവെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ ആയിരക്കണക്കിന് തെറ്റുകൾ അല്ലാഹുവെ ഞങ്ങളറിയാതെ, നീ മാത്രം അറിവുള്ളത്, മനുഷ്യരറിയാത്തത് നീ മാത്രം അറിവുള്ളത്, ജനങ്ങൾക്കിടയിലും പരസ്യത്തിലും രഹസ്യത്തിലും കളിയിലും തമാശയിലും വിവരക്കേടുകൊണ്ടും അറിഞ്ഞിട്ടും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് മാപ്പാക്കിത്താ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഏതൊന്നർഹിക്കുന്നുവോ അങ്ങനെ ഞങ്ങളോട് പെരുമാറല്ല റബ്ബേ, ഞങ്ങൾ നിന്റെ ശിക്ഷ അർഹിക്കുന്നവരാണ്. നീ ഏതൊന്നർഹിക്കുന്നുവോ അത് നീ ഞങ്ങളോട് ചെയ്യണം റബ്ബേ. നീ കാരുണ്യവാനാണ്, ഞങ്ങളോട് റഹ്മത്ത് ചെയ്യ തമ്പുരാനെ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ. ഞങ്ങളുടെ വല്യപ്പ വല്യമ്മമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഒരു സഹോദരൻ്റെ ഒരാളുടെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അവരുടെ രോഗത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവെ ആ മഹദി ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്, ഹജ്ജിൻ്റെ പരിശുദ്ധമായ സ്ഥലങ്ങളിലാണ് റബ്ബേ. ആ മഹദിക്ക് നീ ശിഫ കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവെ മഹദിക്ക് ശിഫ കൊടുക്കണമേ അല്ലാ. അല്ലാഹുവെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അസ്അലുല്ലാഹ അൽഅദീമ റബ്ബൽ അർശിൽ അദീമ അൻ യശ്ഫിയഹ. അല്ലാഹു അവർക്കും നമുക്കും ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ശിഫ നൽകണം റബ്ബേ. ഞങ്ങളുടെ ശരീരം തന്നവൻ നീയാണ്, ആ ശരീരത്തിനെ ആഫിയത്തിനെ നിലനിർത്തി തരേണമേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മക്കൾ, കുട്ടികൾ രോഗമുള്ളവരുണ്ട് റബ്ബേ, കുട്ടികളുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമേ, ഭാര്യ സന്തതികൾ, കുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ, സുഹൃത്തുക്കളിൽ രോഗികളുണ്ട് റബ്ബേ, നീ ശിഫയാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പേടിപ്പെടുത്തുന്ന മാരകങ്ങളായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് റബ്ബേ. ഈ സദസ്സിലുള്ള ഞങ്ങൾ ഒരാൾക്കും, ഞങ്ങളുടെ ഈ പ്രസ്ഥാനവുമായി ഈ സദസ്സുമായി ബന്ധമുള്ളവർ, അള്ളാഹുവെ ഞങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നവർ, പടച്ചവനെ ഇപ്പോൾ നാട്ടിലുള്ളവർ, ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിന മുഅ്മിനാത്തുകളെയും നീ കാത്തു രക്ഷിക്കണം തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളിൽ ഓരോരുത്തരുടെയും ജോലിയും കച്ചവടവും തൊഴിലും അല്ലാഹുവെ, അല്ലാഹുവെ നീ അത് ഖൈറിലും ബർക്കത്തിലും നിലനിർത്തി തരണം തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, അല്ലാഹുവെ, അല്ലാഹുവെ ദുനിയാവിലെ ജീവിതം കുടുസായതും പ്രയാസപ്പെടുത്തുന്നതുമാക്കി ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. അല്ലാഹുവെ, അല്ലാഹുവെ നിന്റെ അദാബ്, നിന്റെ അദാബ് ഭൂമിയിലേക്ക് പല രീതിയിലും നീ ഇറക്കുന്നുണ്ടല്ലോ റബ്ബേ. സാമ്പത്തികമായി ഞെരുക്കമിറക്കിക്കൊണ്ട് നീ പരീക്ഷിക്കുമ്പോൾ അല്ലാഹുവെ മുസ്ലിം ഉമ്മത്തിനെ അതിൻ്റെ അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അതിൻ്റെ തിക്തഫലങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ തവക്കുൽ നിന്നിലേക്ക് തിരിക്കണം തമ്പുരാനെ. അല്ലാഹു നിന്നിൽ തവക്കുലാക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ കാര്യം നീ ഏറ്റെടുക്കണേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകിയതെല്ലാം നീ ഏറ്റെടുക്കണം തമ്പുരാനെ. നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയോ അത് നിന്നെ ഭരമേൽപ്പിക്കുന്നു റബ്ബേ. ഈമാനന വ അൻഫുസന വ ഇൽമന വ ഉലൂമന വ അഅ്മാലന വ ഔലാദന വ അഹ്ലന വ കസ്ബന വ തിജാരതന വ തഅല്ലുമന വ തഅലീമന, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ.
നിന്നെ ഏൽപ്പിക്കുന്നത് പാഴായി പോകില്ലല്ലോ തമ്പുരാനെ, നീ അത് ഞങ്ങൾക്ക് സംരക്ഷിക്കണം. റഹ്മാനെ അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ഈ കയ്യുയർത്തി നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അള്ളാഹുവെ നിനക്കത് പ്രയാസമല്ലല്ലോ. അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി തരണം തമ്പുരാനെ. അള്ളാഹുവെ കയ്യുയർത്തി ഓരോരുത്തരും, ചെറിയവരും വലിയവരും, സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും, അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം പ്രയാസങ്ങളിലാണോ നീ മാത്രം അറിവുള്ളവൻ, അള്ളാഹുവേ അള്ളാഹുവേ ആ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ ഉയർത്തിത്തരണം തമ്പുരാനെ. പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരേണമേ അള്ളാ. വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളെ അള്ളാഹുവേ സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാർ നീ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കു തമ്പുരാനെ. അള്ളാഹുവേ കള്ളുകുടിയും തോന്നിവാസവും ഇല്ലാത്ത സ്വാലിഹീങ്ങളെ കിട്ടാൻ പ്രയാസമായൊരു കാലമായി മാറിയിരിക്കുകയാണ് റബ്ബേ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ബന്ധുക്കളിൽ, ഈ സദസ്സിൽ ആർക്കെങ്കിലും അങ്ങനെ മക്കളോ സഹോദരിമാരോ ഉള്ളവർ പടച്ചവനെ, സ്വാലിഹീങ്ങൾക്ക് അവരെ വിവാഹം ചെയ്തയച്ചയക്കാൻ ഞങ്ങൾ നീ സഹായിക്കണം തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, മുസ്ലിം ചെറുപ്പക്കാരിൽ വിവാഹം ചെയ്യാൻ പോകുന്നവർക്ക് സ്വാലിഹാത്തുകളായ നിന്നെ പേടിക്കുന്ന, ഭർത്താക്കന്മാരനുസരിക്കുന്ന മുത്തഖീങ്ങളായ, അള്ളാഹുവെ നിന്നെ ഭയപ്പെടുന്നവരായ പെൺകുട്ടികളെ ഇണകളാക്കി നീ കൊടുക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റബ്ബേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്ക റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി തർഹ്മാനെ. അർഹമുർ റഹീമേ, മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിം രാജ്യങ്ങളെ എല്ലാ അദാബിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഞങ്ങളിൽ ഖൈറായവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണമേ അള്ളാ. അള്ളാഹുവേ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും നിന്റെ ഹബീബിനെ സന്ദർശിക്കാനുമുള്ള ഭാഗ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. അതിന്റെ ഭാഗ്യം ലഭിച്ചവർക്ക് വീണ്ടും തൗഫീക്ക് നൽകണം തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين.